നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡും സെവില്ലയും തമ്മിലുള്ള യൂറോപ്പ ലീഗ് മാച്ചിൻ്റെ പ്രിവ്യൂസും പ്രിഡിക്ഷൻസുമാണ്. സോ യൂറോപ്പ മാച്ചിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാച്ചാണ്. കാരണം ഇതൊരു സെമി ഫൈനൽ മാച്ചാണ് സെവില്ലയും യുണൈറ്റഡും തമ്മിൽ. സെവില്ല യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ടീമാണ്. അറ്റാക്കിൽ ഒഫൻസീവിലാണെങ്കിലും ഡിഫെൻസീവിലാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന രണ്ട് ടീംസാണ്. സോ അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഈ രണ്ട് മാച്ചും. പിന്നെ ഇന്റർമിലാൻ്റ് മാച്ചുണ്ട്, അത് ഇത് നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 17 അതിരാവിലെ 12:00-ക്കാണ്. അതായത് മൺഡേ ഏർലി മോർണിംഗ്, സൺഡേ നൈറ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ടീമൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻട്രസ്റ്റിംഗ് മാച്ചാണ് സെവില്ലയും യുണൈറ്റഡും തമ്മിൽ. ബിഗ് മാച്ചാണ്, സെമി ഫൈനലാണ്. അവർ ഇത്രയും ദൂരം എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അവർ നല്ല രീതിയിൽ കളിക്കാൻ തന്നെയായിരിക്കും മാക്സിമം ചാൻസ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ത്രില്ലിംഗ് എൻകൗണ്ടർ ആയിരിക്കും. നിങ്ങൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഇത് SL പറ്റിയൊരു മാച്ചേ അല്ല. ഞാൻ പറഞ്ഞു ഇതിൻ്റെ യൂറോപ്പ ലീഗ് ആണെങ്കിലും ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിലും ഇതിൻ്റെ ഫൈനൽ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ടീംസ് തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ഇഷ്യൂസ് ഒത്തിരി വരാം, അതുപോലെ തന്നെ റിസ്ക് ഫാക്ടർ ഒത്തിരി തന്നെ വരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് GL കളിക്കുന്നത് പോലെ സേഫ് അല്ല SL കളിക്കുന്നത്. SL മസ്റ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യുക. ഇനി ഫോമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സെവില്ല വിൻ വിൻ ഡ്രോ വിൻ വിൻ വിൻ, ദ ആർ ഇൻ ഡേഞ്ചറസ് ഫോം, അതാണ് എനിക്ക് പറയാനുള്ളത്. ലാസ്റ്റ് ടൈം വോൾവർഹാംപ്റ്റണിലൂടെ 1-0 എന്നുള്ള ഒരു ചെറിയ സ്കോർ ലൈനിൽ തന്നെയാണ് ജയിച്ചത്. പക്ഷേ ആ ഒരു മാച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ ഗോളി ഒരു ഗോള് ഒരു പെനാൽറ്റി അവർ സേവ് ചെയ്തായിരുന്നു. സോ ആ ഒരു വിന്നിൻ്റെ ബേസിലാണ് അവർ 0-1 എന്നുള്ള രീതിയിൽ ജയിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എടുത്തു പറയാം അവരുടെ ഡിഫൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദ ആർ ഡിഫൻസീവ്ലി വെരി സ്ട്രോങ്, ഈവൻ ദ ആർ ഗോളി വളരെ സ്ട്രോങ് ആണ്. ഇനി ആ മാച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെവില്ല 76% ആയിരുന്നു പൊസഷൻ, 18 attempts ആണ് ഓൺ ദ ഗോൾ, 5 ഓൺ ദ ടാർഗറ്റ്. അതിൽ ഒരു ഗോൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ ഒക്കാമ്പസ് 88 മിനിറ്റിൽ. വൂൾവർഹാംപ്റ്റൺ 6 attempts ആണ് ഓൺ ദ ഗോൾ, അതിൽ 2 മാത്രമാണ് ഓൺ ദ ടാർഗറ്റ്. സോ അവരുടെ സ്കോർ ലൈൻസ് ഇല്ലസ്ട്രേറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡിഫൻസ് ആണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അവരുടെ ഡിഫൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അവരുടെ ഓൾമോസ്റ്റ് കഴിഞ്ഞ കുറച്ച് മാച്ചുകളിലായിട്ട് അവരുടെ ഒരു വിന്നിങ് ഒരു ഗോളിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡും അതേ രീതിയിൽ പോകുന്നതാണ്, വിൻ ലോസ് ഡ്രോ വിൻ വിൻ വിൻ. ലാസ്റ്റ് ടൈം അവർ കോപ്പൻഹാഗൻ്റെ കൂടെ 1-0 എന്നുള്ള രീതിയിലാണ് ജയിച്ചത്. ലാസ്റ്റ് ടൈം നിങ്ങൾക്ക് കാണാം കോപ്പൻഹാഗൻ്റെ ഗോളി എത്രത്തോളം ഗോൾസ് സേവ് ചെയ്യുന്നുള്ളത്. സോ അവർക്ക് ഒരുപാട് ഗോൾസ് അടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ കുറച്ച് കോൺഫിഡൻസ് ഡൗൺ ആയിരിക്കും. ബട്ട് അത് പ്രശ്നമല്ല, അവർ ഒത്തിരി അധികം അറ്റാക്കിംഗ് ആയിരുന്നു. ബട്ട് അവരുടെ ഗോളി അന്നത്തെ ദിവസം വളരെ അടിപൊളിയായിരുന്നു, അതുകൊണ്ടാണ് അവർക്കൊന്നും ഗോൾസ് ഒന്നും അടിക്കാൻ പറ്റാത്തത്. അവരുടെ ഒള്ളി ഗോൾ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെനാൽറ്റിൻ്റെ രൂപത്തിലായിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസ് 95th minute ഗോൾ അടിച്ചത്. ഇനി ലാസ്റ്റ് 6 matches സെവില്ലയെ സംബന്ധിച്ചിടത്തോളം വോൾവർഹാംപ്റ്റണിലൂടെ 1-0 എന്നുള്ള രീതിയിൽ ജയിച്ചു. സെവില്ല റോമയിലൂടെ 2-0 എന്നുള്ള ജയിച്ചു. വലൻഷ്യയിലൂടെ 1-0 എന്നുള്ള രീതിയിൽ ജയിച്ചു. റയൽ സോസിയഡാഡായിട്ട് 0-0 ഡ്രോ. മല്ലോർക്കയ്ക്ക് ആയിട്ട് 2-0 ജയിച്ചു. അത്ലറ്റിക്കോ ബിൽബോ ആയിട്ട് 1-2 എന്നുള്ള ജയിച്ചു. സോ ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോഴെല്ലാം മാക്സിമം 2 ഒക്കെയാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ 5 ക്ലീൻ ഷീറ്റാണ്. 1 ഡ്രോ ആണെങ്കിൽ കൂടെ ഗോൾസ് ഒന്നും കയറിയിട്ടില്ല. സോ 5 പ്രാക്ടിക്കലി അവർ ക്ലീൻ ഷീറ്റ് എന്നുള്ള ഇതിൽ പോയിക്കാണ്. ഡിഫൻസീവ്ലി വളരെ സ്ട്രോങ് ആണ്. യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവർ കോപ്പൻഹാഗനുമായിട്ട് 1-0 ജയിച്ചു. പിന്നെ ലാസ്കോ ആയിട്ട് 2-1 എന്നുള്ള രീതിയിൽ ജയിച്ചു. ലീസസ്റ്റർ സിറ്റി ആയിട്ട് 2-0 എന്നുള്ള രീതിയിൽ ജയിച്ചു. വെസ്റ്റ് ഹാമോ ആയിട്ട് 1-1 ജയിച്ചു. അതുപോലെ ചെൽസി ആയിട്ട് 1-3 എന്നുള്ള രീതിയിൽ ജയിച്ചു. പിന്നെ ക്രിസ്റ്റൽ പാലസ് ആയിട്ട് 0-2. സോ ഇവരുടെ ക്ലീൻ ഷീറ്റിൻ്റെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂടെ 1, 2, 3. സോ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അവർ അവരുടെ ലീഗിലാണെങ്കിലും പ്രീമിയർ ലീഗിലാണെങ്കിലും ടോട്ടൽ ലീഗിലാണെന്നുണ്ടെങ്കിലും എല്ലാം അവർ ക്ലീൻ ഷീറ്റിൽ അല്പം വൈമുഖ്യം കാണുന്നുണ്ട് അവർക്ക്. ഇനി മാച്ച് ഫാക്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സെവില്ലയുടെ ലാസ്റ്റ് 6 എടുക്കുകയാണെങ്കിൽ 2.5 താഴെയാണ് പോയിട്ടുള്ളത്. സെവില്ല ലാസ്റ്റ് 3 യൂറോപ്പ ലീഗ് മാച്ചസിൽ ക്ലീൻ ഷീറ്റ് വെച്ചിട്ടുണ്ട്. സെവില്ല യൂറോപ്പ ലീഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലാസ്റ്റ് 15 14 അൺഡിഫീറ്റഡ് ആണ്. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യൂറോപ്പ ലീഗിലെ ലാസ്റ്റ് 6 അൺഡിഫീറ്റഡ് ആണ്. സോ രണ്ടുപേരും സ്റ്റാറ്റ്സിൻ്റെ കാര്യത്തിൽ നമ്പർ പൊങ്ങി നിൽക്കുന്ന രണ്ട് ടീംസാണ്. ഇനി പ്രഡിക്ഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെവില്ല 4 മാഞ്ചസ്റ്റർ 6 യൂറോപ്പ ലീഗിൽ കൺസിക്യൂട്ടീവ് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ ഫസ്റ്റ് മീറ്റിംഗ് ആണ് 2017-2018 യുണൈറ്റഡ് സോറി ചാമ്പ്യൻസ് ലീഗിന് ശേഷമുള്ള അവരുടെ ഫസ്റ്റ് മീറ്റിംഗ് ആണത്. സോ സെവില്ലയുടെ അൺബീറ്റൺ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 19 ആണ് ഇൻ ഓൾ കോമ്പറ്റീഷൻ. അവർ ഫെബ്രുവരിക്ക് ശേഷം തോറ്റിട്ടേ ഇല്ല. അവർ ലാസ്റ്റ് 5 മാച്ചസിൽ അവർ കൺസീഡ് ചെയ്തിട്ടില്ല. സോ
ഒരു വേറി ലുക്കിംഗ് അതായത് അത്രയും സ്ക്രാച്ച് ആയി നിൽക്കുന്ന ഒരു യുണൈറ്റഡിനെതിരെ അവരൊരു കോൺഫിഡൻസ് സൈഡ് ആണ്. കോപ്പൻഹാഗനിലൂടെ 13 ഷോട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ അവർ അടിച്ചു. അതിൽ അവർ നാലോ അഞ്ചോ ഗോളൊക്കെ അടിക്കായിരുന്നു, പക്ഷേ അവരുടെ ഗോളി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കഴിഞ്ഞ മാച്ചിൽ. സോ അതുപോലത്തെ ഒരു ഫ്രീഡം, അതുപോലെ വാരിപ്പറക്കി ഗോളടിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഈ ഒരു മാച്ചിൽ കാണുന്നില്ല. കാരണം സെവില്ലയുടെ ഡിഫൻസ് അത്രയ്ക്കും സ്ട്രോങ് ആണ്. സോ അത്രയധികം ഓപ്പർച്യൂണിറ്റീസും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കിട്ടി എന്ന് വരത്തില്ല. സോ ഒരു നാരോ 1-0 വിൻ ആയിരിക്കും ഞാൻ സെവില്ലയിൽ പറയാൻ പോകുന്നത്, കാരണം സെവില്ലയുടെ ആ ഒരു ഡിഫൻസീവ് മോഡ് ഉള്ളത് കൊണ്ട് തന്നെ. ഇനി റിപ്പോർട്ടറിൻ്റെ വ്യൂയിലോട്ട് നമുക്ക് പോവാം. റിപ്പോർട്ടറിൻ്റെ വ്യൂ നമ്മുടെ സെവില്ലയുടെ റിപ്പോർട്ടർ എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർ അതിൽ 19 ഗെയിംസിൽ അൺബീറ്റൻ ആണ് ഓൾ കോമ്പറ്റീഷനിൽ. അപ്പോൾ അവർ നല്ല രീതിയിൽ ഫോമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ റോമയുടെ കൂടെയും ആ ഒരു ഫോം അവർ എടുത്തിരുന്നു. അതുപോലെ തന്നെ വളരെ പേഷ്യൻ്റ് ആയിട്ട് കളിച്ചു. വോൾഫ്സിനെയും അവസാനത്തെ ഡെത്തിലായപ്പോഴത്തേക്ക് അവർ തോൽപ്പിച്ചു. സോ അവരുടെ കോമ്പറ്റീഷൻ എക്സ്പീരിയൻസും അവരുടെ ഡിഫൻസ് സ്റ്റാറ്റസും എല്ലാം കൂടെ കൊണ്ട് അവർക്കൊരു എക്സ്ട്രാ എഡ്ജ് ഉണ്ടെന്നുള്ള രീതിയിലാണ് സെവില്ലെ റിപ്പോർട്ടർ പറയുന്നത്. പക്ഷേ നമ്മുടെ യുണൈറ്റഡിൻ്റെ റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഡൊമസ്റ്റിക് സീസൺ അവർ എൻഡ് ചെയ്യുമ്പോൾ അല്പം സ്ലഗിഷ്നെസ്, അത് തന്നെയാണ് പറയുന്നത്, ഒരു പാച്ചി ലുക്ക് തന്നെയാണ് യുണൈറ്റഡിന് കാണാൻ പറ്റുന്നത്. ഇനി കോപ്പൻഹാഗനുമായിട്ട് മാച്ചിൽ നല്ല രീതിയിൽ ഗോൾ അടിക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ അവരുടെ ഒരു മീൻസ് സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗോൾസ് സേവ് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ ഒത്തിരി അധികം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് യുണൈറ്റഡിൻ്റെ റിപ്പോർട്ടർ പറയുന്നത്. ടാക്ടിക്സിൻ്റെ കാര്യം അവരുടെ റിപ്പോർട്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജൂബൻ ലെപറ്റോഗി അതായത് സെവില്ലയുടെ കോച്ച് 4-3-3 എന്നുള്ളൊരു കോമ്പിനേഷനിലാണ് നോർമലി വയ്ക്കുന്നത്. പക്ഷേ അത് 4-5-1 എന്നുള്ള രീതിയിൽ പൊസിഷനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ വയ്ക്കാൻ ചാൻസ് ഉണ്ട്. സോ അവർ ഹൈലി പുഷിങ്, അതായത് പ്രസ്സിങ് പിച്ചിൽ ഹൈ പ്രസ്സിങ് നടത്തുന്ന ഒരു കോച്ചാണ്. അതായത് പിച്ചിൽ ഉടനീളം അവർ പൊസിഷനും അതുപോലെ തന്നെ ഹൈ പ്രസ്സിങ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഫോർവേഡ്സ് അല്പം ബാക്കിലോട്ട് പോയാലും അവരുടെ ഫുൾ ബാക്സ് ആയിട്ടുള്ള ജീസസ് നവാസും സെർജിയോ റെഗുലിയനെ നിങ്ങൾ മസ്റ്റായിട്ട് നോട്ട് ചെയ്യണം. നിങ്ങൾക്കറിയാം സെർജിയോ റെഗുലിയൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, കഴിഞ്ഞ കുറേ മാച്ചസിലൊക്കെ ഗോൾസ് സ്കോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിഡ്ഫീൽഡിലെ സ്ട്രിങ്സ് എല്ലാം പിടിച്ചുവെച്ചുകൊണ്ടിരിക്കുന്നത് എവർ ബനേഗയാണ്. സോ ഈ ജീസസ് നവാസ്, സെർജിയോ റെഗുലിയൻ ആൻഡ് എവർ ബനേഗ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓഫ്കോഴ്സ് സ്ട്രൈക്കേഴ്സ് ആയിട്ടുള്ള ഒക്കാമ്പസ്, നെസറി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ടീമിനെ മൊത്തം രീതിയിൽ ചുരുളയച്ച് പിടിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു മൂന്ന് പേരാണ്. ഡിഫൻസിൽ ഇവർ രണ്ടുപേരും, അതുപോലെ തന്നെ നമ്മുടെ മിഡ്ഫീൽഡിൽ എവർ ബനേഗ. ഇനി മിഡ്ഫീൽഡ് നമ്മുടെ യുണൈറ്റഡിൻ്റെ റിപ്പോർട്ടർ പറയുന്നത് നോർമലി അവർ 4-2-3-1 ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത് യുണൈറ്റഡ്. പക്ഷേ അവർ ഡിഫൻസീവ് സ്ട്രോങ് ഓപ്പോസിഷൻ്റെ കൂടെ ഒരു 3-4-1-2 എന്നുള്ള കോമ്പിനേഷനിൽ പോകാറുണ്ട്. ഇനി അവരുടെ യുണൈറ്റഡിൻ്റെ ശരിക്കും പറഞ്ഞാൽ അവരുടെ നെടുന്തൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൂണോ ഫെർണാണ്ടസ് തന്നെയാണ്. ഒരു ചെറിയ സൈൻസ് ഓഫ് ഫാറ്റിഗ് മൺഡേ എന്നുള്ള മാച്ചിൽ കാണിച്ചായിരുന്നു. പിന്നെ റാഷ്ഫോർഡും ഗ്രീൻവോർഡും ആന്റണി മാർഷലുമാണ് അവരുടെ ബെസ്റ്റ് സൈഡ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഫോർമിഡബിൾ പ്ലേസും ഈ ഒരു അറ്റാക്കിൻ്റെ പേരിലായിരിക്കും ബൂസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സെവില്ലയുടെ കോച്ച് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുണൈറ്റഡ് പ്രീമിയർ ലീഗ് മാച്ചസ് ഒന്നും ലോസ് ചെയ്തിട്ടില്ല ജാനുവരിക്ക് ശേഷം. സോ അവർ നല്ലൊരു ടോപ്പ് ടീമാണ്, നല്ല സ്ട്രെങ്ത് ഉള്ള ടീമാണ്. ഇതൊരു സെമി ഫൈനൽ ആയതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഡിഫിക്കൽട്ടാണ് ഈ സിറ്റുവേഷൻ പോകാന്നുള്ളത്. സോ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം അവരുടെ രീതിയിലുണ്ട്. സോ ടീം പുള്ളിയുടെ സ്വന്തം ടീമില്ല, സെവില്ല എന്ന് പറഞ്ഞ ടീമിൽ പുള്ളി കോൺഫിഡൻ്റ് ആണ്. സോ ഈ ഒരു കാര്യത്തിൽ ഈസി ആയിട്ട് പാസ്സാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് സെവില്ലയെ കോച്ച് പറയുന്നത്. ഇനി യുണൈറ്റഡിൻ്റെ ഇമ്പോർട്ടൻ്റ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആന്റണി മാർഷ്യൽ, പിന്നെ മാർക്കസ് റാഷ്ഫോർഡ്, ബ്രൂണോ ഫെർണാണ്ടസ് ആയിട്ട് കീ മിഡ്ഫീൽഡർ ജസ്റ്റ് ലൈക്ക് ബനേഗ, പിന്നെ ഗ്രീൻവുഡ്, പിന്നെ പോഗ്ബ, മഗ്വേര്, ബിസാക്ക ബാക്കിലായിട്ടുള്ള മഗ്വേരയും, പിന്നെ നമ്മുടെ വിങ്ങറായിട്ടുള്ള ബിസാക്കയും. സോ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യുണൈറ്റഡിൻ്റെ. സെവിലെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ട്രൈക്കേഴ്സ് ആയിട്ടുള്ള ഒക്കാമ്പസ്, ജോങ് നാളെ കളിക്കത്തിലായിരിക്കാം, പക്ഷേ ജോങ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മുനീർ ഹഡിം സ്ട്രൈക്കറാണ് കളിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ എവർ ബനേഗ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ മിഡ്ഫീൽഡറിൻ്റെ മെയിൻ പ്ലെയറാണ്. പിന്നെ നെസറി, നെസറിയും സ്ട്രൈക്കർ ഉള്ളതാണ്. നെസറി ഗോൾ അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നെസറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവരുടെ രണ്ട് ഫുൾ ബാക്സ് ആയിട്ടുള്ള റെഗുലിയനും നവാസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവരുടെ ഗോൾ കീപ്പർ ബോനോ, നിങ്ങൾക്കറിയാം ലാസ്റ്റ് മാച്ചിൽ വോൾവ്സ് 1-1 വരേണ്ടതായിരുന്നു, പക്ഷേ വോൾവ്സിൻ്റെ ആ ഒരു പെനാൽറ്റി ഗോൾ സ്കോർ പെനാൽറ്റി സേവ് ചെയ്തത് ബോനോ ആണ്. അതിനുശേഷം നല്ല രീതിയിലുള്ള സേവ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട് ഗോളി. സോ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്രോബബിൾ ലൈനപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗോളി സെയിം ഗോളി ബോനോ, പിന്നെ റെഗുലിയൻ, പിന്നെ കോണ്ടെ, കാർലോസ് നവാസ്, പിന്നെ ബനേഗ, ഫെർണാണ്ടോ, ജോർഡാൻ, പിന്നെ സൂസോ, എൻ നസറി, പിന്നെ ഒക്കാമ്പസ്. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം മാർഷ്യാൽ 4-2-3-1 ആണ് കോമ്പിനേഷൻ. മാർഷ്യാൽ, ഗ്രീൻവുഡ്, ഫെർണാണ്ടസ്, റാഷ്ഫോർഡ്, പോഗ്ബ, മാറ്റിച്ച്, ബിസക്ക, ലിൻഡോൾഫ്, മഗ്വേർ, വില്യംസ്, ഇത്രയാണ് അവരുടെ ഇമ്പോർട്ടൻ്റ് പ്ലെയർ. പിന്നെ അവരുടെ ഗോളി ആയിട്ടുള്ള സെർജിയോ റൊമേറോ. ഇനി സെവില്ലയുടെ കീ പ്ലെയേഴ്സ് നിങ്ങൾക്കറിയാം, ഒക്കാമ്പസ് ആണ് ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത്, പിന്നെ ലുക് ഡി ജോങ്, പിന്നെ മുന്നിൽ ഹെഡാഡി, പിന്നെ നെസറി,
പിന്നെ ബനേഗ ഉണ്ട്, വാസ്കസ് ഉണ്ട്, പിന്നെ ടോറസ് ഒരു നിങ്ങൾക്കറിയാം പുള്ളി മാഞ്ചസ്റ്റർ സിറ്റിയിൽ പോയിരിക്കാൻ അതുകൊണ്ട് കളിക്കാനൊന്നും ചാൻസ് ഇല്ല. പിന്നെ ഡീഗോ കാർലോസ്, പിന്നെ ഫെർണാണ്ടോ, ജോവാൻ ജോർഡൻ, പിന്നെ സെർജിയോ റെഗുലിയോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ സൂസോ, കോണ്ടെ, എസ്ക്വരഡോ, ജീസസ് നവാസ് എത്രയധികം അസിസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾ കൂടെ കാണുമ്പോൾ അറിയാം. പിന്നെയുള്ളത് ബനോ, അവരുടെ ഗോളിക്ക് വരെ അസിസ്റ്റ് ഉണ്ട്, ബട്ട് അവരുടെ ഗോളി അസിസ്റ്റ് അല്ല, അവരുടെ ഗോളി ഭയങ്കര എഫിഷ്യൻ്റ് ആണ്, ഒരു ഗോൾ സേവർ എന്നുള്ള രീതിയിൽ. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർഷ്യാൽ, റാഷ്ഫോർഡ്, ഗ്രീൻവുഡ്, ബ്രൂണോ ഫെർണാണ്ടസ്, പിന്നെ ഗോൾസിൻ്റെ രീതിയിൽ സ്കോട്ട് മക്ടോമിനി ഉണ്ട്, ഡാനിയൽ ജെയിംസ് ഉണ്ട്, ആൻഡ്രീസ് പെറേറ ഉണ്ട്, ബ്രാൻഡൻ വില്യംസ് വിങ്ങറാണ്, ഹാരി മെഗ്വയർ ഹെഡറിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ജെസ്സി ലിങ്കാർഡ് ഇപ്പോൾ കളിക്കാറില്ല ബട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ പോൾ പോഗ്ബ ഉണ്ട് അവരുടെ മിഡ്ഫീൽഡ് കളിക്കുന്നത്, വിക്ടർ ലിൻഡോൾഫ്, ആരൺ വിസേക്ക, പിന്നെ ഉള്ളത് ജുവൻ മാറ്റ് ഉണ്ട്. ജുവൻ മാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ ആണ്, കളിക്കാന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് എടുക്കുക. പിന്നെ നെമാൻജെ മാറ്റിക്, ഇത്രയാണ് അവരുടെ ഇമ്പോർട്ടൻ്റ് ഗോൾസ് അല്ലെങ്കിൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ. ഇനി ഈ ഒരു മാച്ച് നമുക്ക് നടക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു 17 ഓഗസ്റ്റാണ്, 12:30 നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അവരുടെ ബെറ്റിംഗ് ഓഡ്സ് നോക്കുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2.50, അതുപോലെ സെവില്ല 3 എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സെവില്ലയുടെ ആ ഒരു ഡിഫൻസിൻ്റെ വെച്ചിട്ടാണ് ഞാൻ 1-0 നാരോവിൻ പറയുന്നത്. ഇനി ഡ്രോ ആണെങ്കിലും 3.10. സോ വളരെ വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഓഡ്സിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ഇത് കാണുമെന്നൊക്കെ കറക്റ്റായിട്ട് അറിയാം. ഇനി ഒരു ഗോളിൻ്റെ ആ ഒരു പോസിബിലിറ്റി ഉള്ളപ്പോൾ നിങ്ങൾക്ക് പെനാൽറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. സോ ലാലിഗയിൽ നമുക്ക് നോക്കാം, പെനാൽറ്റി എടുത്തിരിക്കുന്നത് ലുക്കാസ് ഒക്കാമ്പസ് തന്നെയാണ് പെനാൽറ്റി എടുക്കാൻ പോകുന്നത്. ബെനേഗം എടുത്തിട്ടുണ്ട്, ബട്ട് ഒക്കാമ്പസ് സപ്പോസ് എന്തെങ്കിലും ഇഞ്ചേർഡോ അല്ലെന്നുണ്ടെങ്കിൽ സബ് അടിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ബെനേഗം എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഫ്രീ കിക്കിൻ്റെ കാര്യം, എവർ ബെനേഗ തന്നെയാണ് എപ്പോഴും എടുക്കാൻ പോകുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ജോവാൻ ജോർഡൻ. സോ ജോവാൻ ജോർഡൻ കൂടുതൽ എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ജോവാൻ ജോർഡൻ എടുക്കാൻ തന്നെയായിരിക്കും മെയിൻ ചാൻസ്. ഇനി മാഞ്ചസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ പെനാൽറ്റി ഇപ്പോൾ എടുക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂണോ ഫെർണാണ്ടസ് ആണ്, മുന്നേ എടുത്തുകൊണ്ടിരുന്നത് മാർക്കസ് റാഷ്ഫോർഡ് ആണ്, പോഗ്ബയും എടുത്തിട്ടുണ്ട്. സോ മൂന്നുപേർക്കും ചാൻസ് ഉണ്ട്, ബട്ട് ഇപ്പോൾ ബ്രൂണോ അവൈലബിൾ ആയ സ്ഥിതിക്ക് ബ്രൂണോ തന്നെയായിരിക്കും എടുക്കാൻ പോകുന്നത്. ഇനി ഫ്രീ കിക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതും ബ്രൂണോ ഫെർണാണ്ടസ് തന്നെ എടുക്കാൻ പോകുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ മാർക്കസ് റാഷ്ഫോർഡ്, രണ്ടുപേരിലും എടുക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഏകദേശം നോക്കൗട്ട് സ്റ്റേജ് എല്ലാം കഴിഞ്ഞു, ഇപ്പോൾ ഇതാണ് സെമി ഫൈനൽ സ്റ്റേജ്, അടുത്ത് കഴിഞ്ഞിട്ടുള്ള ഇൻ്റർ ശക്തർ തമ്മിലുള്ള മാച്ചാണ്, അത് കഴിഞ്ഞിട്ടായിരിക്കും ഫൈനലിൽ വരാൻ പോകുന്നത്. ഇനി എൻ്റെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്രെഡിറ്റും കൂടെ നോക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്, കാരണം നിങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസ് ടീം അല്ല. ഞാൻ പറഞ്ഞു SL കളിക്കാൻ കൊള്ളത്തില്ല, ഞാനൊരു ബേസ് ടീം ഉണ്ടാക്കിയെന്നുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ക്രെഡിറ്റിൽ ഒത്തിരിയധികം ഇഷ്യൂസ് ഉണ്ട്. സോ ഇവരുടെ രണ്ട് ഫുൾ ബാക്സിനെ ഞാൻ ഇട്ടിട്ടുണ്ട്, വിസക്ക, വില്യംസ്, അതുപോലെ ഇവരുടെ രണ്ട് ഫുൾ ബാക്സ് ജീസസ് നവാസ്, റെഗുലിയൻ. ഗോളി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബെനോ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ്, ബനേഗ, ഇവരുടെ രണ്ടുപേരുടെ മിഡ്ഫീൽഡർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒക്കോമ്പസ് ഗോൾ സ്കോറർ, പിന്നെ മാർഷ്യാൽ, കാരണം റാഷ്ഫോർഡിനെയോ ഗ്രീൻവുഡിനെയോ ഒന്നും നമുക്കിവിടെ എടുക്കാൻ പറ്റത്തില്ല. അതിന് പകരം ഞാൻ അവൈലബിൾ ആയിട്ടുള്ള പോഗ്ബയും മാറ്റിച്ചിനെയാണ് എടുത്തിരിക്കുന്നത്, കാരണം വേറെ വഴിയില്ല, അത്രയധികം ക്രെഡിറ്റ് ഇഷ്യൂസ് ഉണ്ട്. ഈവൻ നെസറി ആണെങ്കിലും അവൈലബിൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് GL കളിക്കാനാണ് നല്ലത്, SL മസ്റ്റായിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇനി GL കാര്യത്തിൽ നമുക്ക് പറയാൻ പോകുന്നത് മാറ്റ, മാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതുപോലത്തെ സന്ദർഭങ്ങളിൽ ഈവൻ സ്പെയിനിലാണെങ്കിൽ ഇത്തരം മാച്ചുകളിൽ പുള്ളി സബായിട്ട് വന്നിട്ട് അസിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ജെയിംസ്, ഡാനിയൽ ജെയിംസ് ഇപ്പോൾ അധികം ഫോമിലല്ല, ബട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ട്രൈ ചെയ്യാം. എന്തായാലും ഇവരൊന്നും പ്ലേയിങ് ലൈനപ്പിൽ വരാനൊരു ചാൻസ് ഞാൻ കാണുന്നില്ല. അതുപോലെ സ്കോട്ട് മക്ടോമിനിയും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ജെസ്സി ലിങ്കാർഡ് കുറച്ച് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളൊരു മാച്ചിൽ നിങ്ങൾക്ക് അറിയാം ഗോൾ അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സബ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാച്ച് ഔട്ട് ചെയ്യണം. അതുപോലെ മാറ്റിച്ച്, മാറ്റിച്ച് നിങ്ങൾക്കറിയാം മെയിൻ സ്ട്രൈക്കേഴ്സ് ഒന്നും ഗോൾ ചെയ്യാൻ പറ്റാത്ത അവസരത്തിൽ പോഗ്ബ അല്ലെങ്കിൽ മാറ്റിച്ചിനെ പോലത്തെ പ്ലെയേഴ്സ് ആയിരിക്കും കൂടുതൽ ഗോൾ സ്കോറിൽ കാണാൻ, കാരണം മാറ്റിച്ച് നിങ്ങൾക്കറിയാം പൊസഷൻ കീപ്പ് ചെയ്യുന്ന പ്ലെയർ ആണെങ്കിലും ഗോൾ സ്കോർ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ വില്യംസ്, ബ്രാൻഡൻ വില്യംസും ബിസേക്കെ പോലെ തന്നെ വിങ്ങറായിട്ട് കളിക്കുന്ന പ്ലെയറാണ്, ബട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സെവിലിയെ സംബന്ധിച്ചിടത്തോളം സൂസോ, സൂസോ നിങ്ങൾ എല്ലാവരും ഇഗ്നോർ ചെയ്യുന്ന പ്ലെയറാണ്, കാരണം സ്പെയിനിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയറാണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, കൂടുതലും കീ പാസസിലാണ് നിൽക്കുന്നത്, പുള്ളിക്ക് ആ ഒരു ഫിനിഷിംഗ് ടച്ച് ഇല്ലാന്നേ ഉള്ളൂ, ബട്ട് എന്നിരുന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് സൂസോ. വാസ്കോസ് അതുപോലെ തന്നെ വേറൊരു മിഡ്ഫീൽഡറാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർലോസ്, ഫെർണാണ്ടോ, കോണ്ടെ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ് സെവിലേക്ക് വേണ്ടി, GL വേണ്ടി. ഇനി പ്രെഡിക്റ്റഡ് സ്കോർസ് എല്ലാം ഞാനൊരു 1-2 എന്നുള്ള റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത്, 1-0 അല്ലെങ്കിൽ 0-1 നമുക്ക് മാഞ്ചസ്റ്ററോ അങ്ങനെ രീതിയിൽ പ്രതീക്ഷിക്കാം. ഇനി 2-1 or 1-2 രണ്ട് രീതിയിലും പ്രതീക്ഷിക്കാം. അതുപോലെ 1-1, 0-0, 2-2 ഇതെല്ലാം പോസിബിൾ ആണ്, കാരണം ഇത്രയൊന്നും കഴിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ വിന്നറിനെ ഡിസൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കൊരു മാച്ചിൻ്റെ പ്രഡിക്ഷനാണ് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഫാക്ട്സ് നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കുക. ഫാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് ഒരല്പം വീക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പേഴ്സണലി, 3-4 മാച്ചസിൽ. ഈവൻ പ്രീമിയർ ലീഗിൻ്റെ ആ ഒരു എൻഡിൽ തന്നെ നിങ്ങൾക്ക് അറിയാം, അവരുടെ റിപ്പോർട്ടർ ആണെങ്കിൽ സെയിം കാര്യം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം അവരുടെ മെയിൻ കീ പ്ലെയർ ആയിട്ടുള്ള ബ്രൂണോ, കാരണം ബ്രൂണോ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു ബ്രൂണോ
തിരിച്ചു വന്നതിന് ശേഷം, അതായത് ബ്രൂണോ ടീമിൽ വന്നതിന് ശേഷമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമ്പർ വണ്ണിൽ ആ ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ബ്രൂണോയ്ക്ക് എപ്പോൾ ആ ഒരു രീതിയിൽ സ്ട്രഗ്ലിംഗ് വരുന്നു, ആ ഒരു സമയത്ത് യുണൈറ്റഡും സ്ട്രഗിൾ ചെയ്യാൻ എനിക്കൊരു ഫീലിംഗ് വരുന്നുണ്ട്. കാരണം അവിടെ മിഡ് ഫീൽഡർ കോർത്തുണക്കുന്നത് ബ്രൂണോ പോലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ്. സോ ബ്രൂണോ ആ ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള അതേ ബെസ്റ്റ് രീതിയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ യുണൈറ്റഡ് തോൽക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സെവില ഡിഫൻസീവിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. യുണൈറ്റഡ് അവരുടെ സുപ്രീം ബെസ്റ്റിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഡിഫൻസ് എന്നുള്ള ഒരു ബാരിയർ അവർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ സെവില ഗോളിയും നല്ലതാണ്, നിങ്ങൾ ലാസ്റ്റ് ടൈം കണ്ടതാണ്. സോ നാരോ വിൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. ഒരുപാട് ഗോൾ സ്കോറിംഗ് ഒന്നും വരാൻ പറ്റുന്നില്ല, വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഹൈ സ്കോറിംഗ് മാച്ച് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി പോയിന്റ്സ് ടു വാച്ച് ഔട്ട് ഫോർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ ബെനേഗ കഴിഞ്ഞ കളിയിൽ, മീൻസ് ഇവർ തമ്മിൽ ലാസ്റ്റ് ഏറ്റുമുട്ടിയ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട് ഏറ്റുമുട്ടിയ സമയത്ത് ലാസ്റ്റ് ടു സൈഡ്സ് മീറ്റ് ചെയ്ത ചാമ്പ്യൻസ് ലീഗ് ആ ഒരു ക്യാമ്പയിനിൽ 17 കീ പാസ്സസ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ എടുത്തിരിക്കുന്നത്. ഇതൊരു ജസ്റ്റ് പോയിന്റ് വാച്ച് ഔട്ട് ഫോർ എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി മിസ്സിംഗ് പ്ലേയേഴ്സിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. കാരണം മിസ്സിംഗ് പ്ലേയേഴ്സ് ഇവിടെ ഗൂഡൽസ് എന്ന് പറഞ്ഞ പ്ലെയർ ഡൗട്ട്ഫുൾ ആണ്. ഇനി ഇവിടെ ലൂക്ക് ഷോ, എക്സൽ ട്വൻസ്ബേ, ഫിൽ ഫോൺസ് എല്ലാം ഔട്ടാണ്. ഇനി റാഷ്ഫോർഡിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട്ഫുൾ ആണ്. കാരണം ഒരു അല്പം ഗ്രോയിൻ ഇഞ്ചുറി ഉണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ ന്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഡൗട്ട്ഫുൾ ആണ് ഈ ഒരു മാച്ചിൽ. ബട്ട് ഫിറ്റ് ഗെയിമിൻ്റെ ടൈം എടുക്കുന്തോറും ഫിറ്റ് ആവാനായിട്ടുള്ള ചാൻസ് കാണുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് എല്ലാ ഏരിയസും കവർ ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. ഞാൻ നേരത്തെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ പറയുക. അതിനനുസരിച്ച് ഞാൻ ഇൻഫർമേഷൻസ് അവൈലബിൾ ആക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലെത്തിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ.